ഇപ്പോൾ സംഭവിക്കുന്നതിലേക്ക് വീണ്ടും. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും ജില്ലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 14 ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്ത് നൽകി. ഇതിനു പുറമെ 84 താൽക്കാലിക ബാച്ചുകൾ 1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ ഒരു ബാച്ചും അനുവദിച്ചില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ്. ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻവർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് വർധനവും അനുവദിക്കുകയുണ്ടായി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അത് ചെയ്തു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം 77,951 വിദ്യാർത്ഥികൾ വിജയിക്കുകയും 12,377 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. 2024 മാർച്ചിൽ 79,748 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും 12,525 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം സീറ്റ് ക്ഷാമമില്ലാതെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ കഴിഞ്ഞ വർഷത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം. കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന 70,976 സീറ്റുകളിൽ ആകെ 66,024 വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും കഴിഞ്ഞ വർഷം 4,952 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 4,952 സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നു. ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ 71,456 സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,850 സീറ്റുകളും ITI മേഖലയിൽ 5,484 സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ 880 സീറ്റുകളും ഉൾപ്പെടെ 80,670 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട്. 80,670 സീറ്റുകൾ. പക്ഷേ സമരം ചെയ്യുന്നവർ +1 സ്കൂൾ സീറ്റ് അല്ലാതെ മറ്റൊരു സീറ്റും അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാണ്. ഇതുകൂടാതെ സ്കൂൾ കേരളയിലും പ്രവേശനം തേടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 12,895 വിദ്യാർത്ഥികളാണ് സ്കൂൾ കേരളയിൽ പ്രവേശനം നേടിയത്. ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ MSF നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വച്ചുകൊണ്ട് +1 പ്രവേശനത്തിൻ്റെ നിലവിലെ സ്ഥിതി ഞാൻ വിവരിക്കാം. മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ITI ഒഴിവാക്കുന്നു, പോളിടെക്നിക് ഒഴിവാക്കുന്നു, സ്കൂൾ കേരള ഒഴിവാക്കുന്നു, അതുപോലെ SSLC കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും ഒഴിവാക്കുക. മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദേവി നിങ്ങളെ നോട്ട് ചെയ്യണം, 82,466. അതൊന്നും മാറ്റാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഈ സീറ്റിൻ്റെ നമ്പർ എന്നതും. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. 74,860 പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ്. 74,860 പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ്.
എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ ആൾക്കാരുടെയും പറയുകയാണ്, ജില്ലയ്ക്ക് പുറത്തുള്ളവരെ കൂടെ കൂട്ടി ഞാൻ പറയുകയാണ്, 82,466 പേരിൽ 3 പേർക്കാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത്. അതിൽ 4,352 പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. തൃശ്ശൂരിൽ 543 പേർക്ക് പ്രവേശനം ലഭിച്ചു. പാലക്കാട് 2,370 പേർക്ക് പ്രവേശനം ലഭിച്ചു. കോഴിക്കോട് 1,383 പേർക്ക് പ്രവേശനം ലഭിച്ചു. ഈ 3 ജില്ലകളിലും മലപ്പുറം ജില്ലകൾ ഒഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് 56 പേർക്ക് പ്രവേശനം ലഭിച്ചു. ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ് ചെയ്യേണ്ടി വരുന്നത് 78,114 പേരെയാണ്. ഇനിയൊരു കാര്യം, അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്തതുകൊണ്ട് അവർ ജോയിൻ ചെയ്തിട്ടില്ല. അതിൽ തന്നെ കുറെ പേർ മറ്റ്